നമസ്കാരം. കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വിഷയങ്ങൾ തേടി നടക്കുമ്പോഴാണ് ഓരോരുത്തരായി ഇങ്ങനെ വന്നുപെടുന്നത്. പോലീസുകാരെ കൊണ്ട് മുഖ്യൻ പൊറുതിമുട്ടി നടക്കുമ്പോൾ പി ജെ ജോസഫ് നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോഴേക്കും പൊങ്ങി മുല്ലപ്പെരിയാർ. ഇനി മന്ത്രിക്ക് ഉറക്കമേ കാണില്ല. അതിനിടയിൽ ഓട വൃത്തിയാക്കലിൽ കോഴ്സുമായി ചീഫ് സെക്രട്ടറിയും എത്തി. എല്ലാം കാണാം. ഡെമോക്രസിയിലേക്ക് സ്വാഗതം. എലിയെ പിടിച്ച കൊമ്പൻ മീശക്കാരനും അഗ്നിശുദ്ധിയുള്ള ജേക്കബ് സാറും പിന്നെ ലോകൈകനാഥൻ ബഹ്റാജിയുമെല്ലാം പണിമുടക്കിയപ്പോൾ കേരളസേന വാനരസേനയായി. താളത്തിനൊത്ത് തുള്ളുന്ന കുരങ്ങന്മാരെ അല്ല, ഏമാന്മാരെയാണ് മുഖ്യനെന്നും ഇഷ്ടം. ആഭ്യന്തരം കയ്യിലുള്ളപ്പോൾ നടത്തിയതെല്ലാം എല്ലാ കാലവും നടക്കുമോ സാറേ? ഇനി ചെന്നിത്തല തലപൊക്കിയാൽ പണി പാളും. അതിന് തടയിടാൻ കുഞ്ഞുഞ്ഞിൻ്റെ കുഞ്ഞു തലയിൽ ഉദിച്ചത് എന്തൊക്കെയാണ്? പുകഴ്ച പുറത്താക്കുമ്പോൾ പുക പുറത്തു വരാതിരിക്കാൻ എന്തൊക്കെ നടത്തി? സർ, നീതി നിർവഹണം, നിയമവ്യവസ്ഥയുടെ പാലനം ഇതൊക്കെ ഭംഗിയായി നിർവഹിക്കുമെന്നുള്ളതിന് ഉറപ്പാണ് സർ പോലീസ് സേന. സർ, അത് താളത്തിന് തുള്ളുന്ന ഒരു വാനരസേനയാക്കി മാറ്റണമെന്നാണ് യു ഡി എഫ് ആഗ്രഹിക്കുന്നത്. കൃത്യാന്തര ബാഹുല്യം സിറ്റി പോലീസ് കമ്മീഷൻ എന്ന നിലയ്ക്ക് ഇപ്പൊ തന്നെ നിനക്ക് പിടിപ്പതിലധികം ജോലിയുണ്ട്. അത് പരിഗണിച്ചിട്ടാണ് സർക്കാർ മൂഡ്. തൽക്കാലം നീ ഇതിന് വഴങ്ങിയേ പറ്റൂ. നോ സർ, കേരളത്തിലെ 2 DGP മാരെ ചാർജ് എടുക്കാതെ അവധിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഇതൊന്നും ഞങ്ങൾ ഉണ്ടാക്കിയതല്ല. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ആഭ്യന്തര വകുപ്പിൻ്റെ ഉത്തരവ് അനുസരിക്കാതെ മാറി നടക്കുകയാണ്. സർ, കട്ടിലിനെ ഒപ്പിച്ച് കാല് മുറിക്കരുത് എന്ന അഭിപ്രായ പ്രകടനത്തോടു കൂടിയുള്ള നോട്ട് ഹോം സെക്രട്ടറിയും ചീഫ് സെക്രട്ടറിയും ഗവൺമെൻറ്റിന് കൈമാറിയതായ വാർത്തകളും ഇതിനിടയിൽ വരികയുണ്ടായി. സർ, യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണ്? കേരളത്തിലെ ഈ പോലീസ് സേനയെ തങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ ചട്ടുകം പോലെ ഉപയോഗിക്കാൻ കഴിയണമെന്നുള്ള പിടിവാശിയുടെ പേരിലുള്ള പ്രശ്നങ്ങളാണ് ഇതെല്ലാം. ഓം ബൈലില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ബാഴക്കും എന്നെ. കമ്മീഷണറെ, ഈ പട്ടണത്തിന്റെ ഉള്ളിൽ നമ്മൾ ഇങ്ങനെ ഒരു വട്ടം വരച്ചിട്ട് അതിൻ്റെ അകത്ത് നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കുകയും മുള്ളാൻ പറയാൻ മുള്ളുകയും ചെയ്യാൻ വയ്യാത്ത ബലാലാണെങ്കിൽ പിന്നെ നിങ്ങൾ പായും തലേണയും പൊയ്ഞ്ഞോളിയും കുണ്ട. അതിനുള്ള ഉറപ്പും കൂടി നമ്മൾ വാങ്ങിയിട്ടുണ്ട്. എടോ, താൻ ഇപ്പൊ പറഞ്ഞ ഈ ഉമ്മാക്കിയുണ്ടല്ലോ ട്രാൻസ്ഫർ, ഇതാ എനിക്ക് മനസ്സിലായ രോമം. DGP റാങ്കിലെ ഒരു കേഡർ പോസ്റ്റ് ഒഴിച്ചിട്ട് വിജിലൻസ് ഡയറക്ടർ തസ്തികയിൽ നിയമനം നടത്തി എന്നാണ് സാർ. ഇത് അങ്ങേയറ്റം തെറ്റിദ്ധാരണാജനകമാണ്. സംസ്ഥാനത്ത് IPSൽ വിവിധ റാങ്കുകളിൽ നിരവധി കേഡർ പോസ്റ്റുകൾ ഇതേ സമയം ഒഴിഞ്ഞു കിടപ്പുണ്ട്. സാർ, ഇവിടെ കേഡർ തസ്തികയിലുള്ള വേക്കൻസികളെ കുറിച്ചോ ഒരുപാട് IG പോസ്റ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നതിനെ സംബന്ധിച്ചോ ഉള്ള ഒരു സർവീസ് മാറ്ററായിട്ടല്ല നമ്മൾ ഉന്നയിച്ചത്. സാർ, അദ്ദേഹം പറഞ്ഞതുപോലെ അത്ര ചെറുതല്ല പ്രശ്നം. എന്തിനാ വിളിപ്പിച്ചെന്ന് മനസ്സിലായി ഫിറോസിനി? ഇല്ല സർ, അനന്ത വലിയ തമാശക്കാരന്. എന്താ സർ? അല്ല, ഇന്നലെ താൻ ചില തമാശകൾ കാണിച്ചു പറഞ്ഞു ഇയാളുടെ ഓഫീസിലെ. അത് തമാശയല്ല സർ, ഐ വാസ് വെരി സീരിയസ്. അനന്ത വലിയ ചട്ടമ്പിയാ? അങ്ങനെയൊന്നുമില്ല സർ. പിന്നെന്താടോ, ഒരു സബോർഡിനെ മുന്നിൽ വെച്ച് ഇയാളുടെ ഉടുപ്പിനെ കുത്തി പിടിച്ചതാൻ? ശെൻകുമാറിനെ തൊട്ട് താഴെയുള്ള ജേക്കബ് തോമസ് ആണ്. അദ്ദേഹം ബാർ കോഴ കേസിൽ സർക്കാരിന്റെ നോട്ടപ്പുള്ളിയാണല്ലോ. അവനൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ. എടോ, എന്റെ തലക്ക് മോളിക്കാരി എന്നെ നാറ്റിക്കാനല്ല, താടെ ഇരുന്ന് മര്യാദയ്ക്ക് കേസ് അന്വേഷണം നടത്താനാ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുപ്പിച്ചത്. അങ്ങ് തലസ്ഥാനത്ത് നിന്ന് എന്താ സംശയമല്ലോ എനിക്ക്? ഇല്ല സർ, മനസ്സിലായി. ആ, അദ്ദേഹത്തിന് ഒരു ഗാർഡറും ഇല്ലാത്ത ഒരു എഞ്ചിനീയർ ഇരിക്കേണ്ട പോസ്റ്റിലേക്ക് മാറ്റി പോലീസ് സ്റ്റേഡിയത്തിന്റെ ഒരു മൂലയ്ക്ക് കൊണ്ടിരുത്തിരിക്കുകയാണല്ലോ. എവിടെ എന്തൊക്കെ അന്വേഷിക്കണം, എങ്ങനെയൊക്കെ അന്വേഷിക്കണമെന്ന് കൃത്യമായി അക്കവും അടിവര വിട്ടങ്ങ് പറഞ്ഞു തരും. അത് അച്ഛനും പ്രതി അനുസരിച്ച് അടങ്ങി ഒതുങ്ങി റിസൾട്ട് ഇരുന്നോളാം സർ. അല്ലാതെ ചുമ്മാ കയറി ഹോർസ് മാറ്റം കളിച്ചാലുണ്ടല്ലോ, അന്ന് അഴിച്ചൊപ്പിക്കും തന്നെ ഈ തൊപ്പിയും കുപ്പായവും സകലതും സകല വഴക്കും. ബാർകോഴ സത്യസന്ധമായി അന്വേഷിച്ച ജേക്കബ് തോമസിന് കൺസ്ട്രക്ഷൻ പണിക്ക് കൊണ്ടിരുത്തിയിരിക്കുന്നതിന്റെ ചേതോ വികാരവും എന്തായിരുന്നു സർ? ബാർകോഴ കേസിൽ നിയമസഭയിൽ ഉണ്ടായ സമ്മർദ്ദത്തിന്റെ വെളിച്ചത്തിൽ ക്വിക്ക് വെരിഫിക്കേഷൻ ഉത്തരവ് നൽകേണ്ടി വന്നു. ആ ക്വിക്ക് വെരിഫിക്കേഷന്റെ നേതൃത്വം ജേക്കബ് തോമസിനായിരുന്നു. സത്യസന്ധനായ ആ ഉദ്യോഗസ്ഥൻ നേരാമണ്ണം അന്വേഷിച്ചത് കൊണ്ടാണല്ലോ മാണി എന്തോ കളഞ്ഞ ഒരു ജീവിയെ പോലെ ഇങ്ങനെ ഇരിക്കേണ്ടി വന്നത് സർ.
ഇത്തരത്തിൽ സത്യസന്ധതയും ആത്മാർത്ഥതയുമുള്ള ഉദ്യോഗസ്ഥർ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുന്നാൽ അഴിമതിക്കാരായ മന്ത്രിമാരുടെ സിംഹാസനങ്ങളായിരിക്കും ഇളകി വീഴുന്നതെന്ന് ഇക്കൂട്ടർക്കറിയാം. അതുകൊണ്ടല്ലേ ഇത്തരം ഉദ്യോഗസ്ഥരെ നിങ്ങൾ ഇങ്ങനെ തട്ടിക്കളിക്കുന്നത്? വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലോ ഞാൻ. പക്ഷെ എന്റെ കീഴിലുള്ളവര് അങ്ങ് കോൺസ്റ്റബിൾ തൊട്ട് മേലോട്ട് സകലവന്മാരും നല്ല ഒത്തൊരുമയോടുകൂടി പോണം. ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പരസ്പരം സഹായിച്ച് പരസ്പരം റെസ്പെക്ട് ചെയ്ത് പ്രശ്നങ്ങളില്ലാതെ അല്ലടോ വാഴക്കാലി. യെസ് സർ. തൊട്ടടുത്തയാൾ ലോക്നാഥ് ബെഹ്റയായിരുന്നു. അദ്ദേഹം ആയിരുന്നു ജയിൽ മേധാവി. നമ്മുടെ മുഖ്യമന്ത്രിയുടെ സരിതക്കേസിലെ സാക്ഷിയായ ബിജു രാധാകൃഷ്ണൻ ജയിലിലായിരുന്നുവല്ലോ. ഇയാളുമായിട്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി ഗസ്റ്റ് ഹൗസിലെ അടച്ചിട്ട റൂം മുറിയിൽ ഒരു മണിക്കൂർ കുടുംബരഹസ്യം ചർച്ച ചെയ്തത്. ആ രഹസ്യം ഇപ്പോഴും പുറത്തു വിടാൻ മുഖ്യമന്ത്രി തയ്യാറില്ല. കുറ്റം പറയരുത്, മാന്യത കൊണ്ടാണ് അദ്ദേഹം അത് പുറത്തു പറയാത്തത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ്യം. പക്ഷേ ആ രഹസ്യം അങ്ങാടിപ്പാട്ടാണ്. ഇപ്പൊ കഴിഞ്ഞത് 24-ാമത്തെ കോൾ. ഇന്ന് നേരം വെളുത്തപ്പോ മുതൽ നിന്റെ അട്രോസിറ്റീസിന്റെ പേരിൽ ഇനി നാളെ എംപ്ലോയീസ് കോൺഗ്രസിന്റെ വക ഇവിടെയും അങ്ങ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിലും പ്രതിഷേധ യോഗം. ഇതെല്ലാം പോരാഞ്ഞിട്ട് തെറികൊണ്ട അഭിഷേകം എനിക്ക് നിർലോഭം. നീ കാരണം പ്രതി എടുത്ത് മാറ്റണം തന്റെ മോന്തയ്ക്ക് അവന്റെ ഒരു പുച്ഛം. സർ, നരി, പുലി, ഇടിയൻ, കടുവ, വലിയ പഥ്യമ നിന്നെ പോലുള്ള പെറ്റി ഓഫീസേഴ്സിനൊക്കെ ഇതുപോലെ ഒരു ദുഷ്പേര് കേൾപ്പിക്കാൻ, എന്നിട്ട് അതിന്റെ പേരിൽ ഷൈൻ ചെയ്യാൻ, എന്നിട്ട് അതും വെച്ചോണ്ട് കണ്ടവന്റെ മുതുകത്തോട്ട് കുതിരയേറാൻ. അല്ല, എല്ലാ കാലവും എല്ലാം സഹിച്ച് ആരൊക്കെ പിടിച്ചു നിൽക്കും? പുകഞ്ഞു പുകഞ്ഞ് ശ്വാസം മുട്ടുമ്പോൾ ആരും പ്രതികരിച്ചു പോകും. ഒത്തുതീർപ്പിന് ആര് വന്നാലും പറയാനുള്ളത് പറഞ്ഞിട്ടേ ഈ പുലികൾ അടങ്ങും. ഇല്ല, നമ്മള് ഉദ്യോഗസ്ഥന്മാർക്ക് നമ്മൾ എല്ലാത്തിനും ഒരു ലക്ഷ്മണ രേഖ ഉണ്ട്. കാക്കി ഇട്ടവന്റെ നേരെ കയ്യോങ്ങിയാൽ തനിക്ക് നോവില്ല. ആ രേഖ ആരും ക്രോസ് ചെയ്യാൻ പാടില്ല. പിന്നെ ഇതിനകത്തൊരു വലിയൊരു വാല്യൂ ജഡ്ജ്മെന്റ് അടങ്ങിയിട്ടുണ്ട്. ഓരോരുത്തരും ഈ പറയുന്ന കോണ്ടെക്സ്റ്റും കൂടി നോക്കണം. കഴിഞ്ഞ ഗവൺമെന്റ് വക 3 സസ്പെൻഷൻ, 5 വർഷത്തിനുള്ളിൽ 33 ട്രാൻസ്ഫർ, ഇവരുടെ സർക്കാർ വക 2.5 വർഷം കൊണ്ട് 12 ട്രാൻസ്ഫർ. ഇനി എവിടേക്കാണ് സർ? ഗവർണത്തേക്കോ അതോ ശൂന്യാകാശത്തേക്കോ? എവിടേക്കായാലും ഐ ജസ്റ്റ് ഡോണ്ട് കെയർ സർ. അപ്പം പറയുന്ന ഇത് കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞത്. ഇപ്പം സത്യമേവ ജയതേ എന്ന് മാത്രം പറഞ്ഞു, അതിനകത്ത് എന്താ ആർക്കും തെറ്റ് പറയാൻ പറ്റും? പക്ഷെ ഏത് കോണ്ടെക്സ്റ്റിൽ പറഞ്ഞു നോക്കണം. അതേ സഭാപതി സാറേ, കേട്ട് കാണും, സർവീസിൽ കയറി ചുരുങ്ങിയ കാലം കൊണ്ട് ഈ ഫിറോസ് സംഘടിപ്പിച്ചെടുത്ത 3 സസ്പെൻഷൻ 3 ഇതിന് ഇങ്ങനെ മേലുദ്യോഗസ്ഥന്മാരുടെ മൂർക്കന് നേരം. അവിടെയാണ് ഒരു പ്രശ്നം വരുന്നത്. അപ്പൊ ഇത് നമ്മളെ ഇന്റർപ്രിട്ടേഷനും എല്ലാം എന്റെ ഇന്റർപ്രിട്ടേഷൻ ആവണമെന്നില്ല. പീറ്ററിന്റേത് അനിമൽ മൃഗം നരാധമൻ നരേന്ദ്ര എന്ന സാധാ സബ് ഇൻസ്പെക്ടർക്ക് ബീസ്റ്റ് എന്ന വിളിപ്പേര് കൽപ്പിച്ചത് ഒരു ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റാ പണ്ട് ഒരുപാട് കൊല്ലം മുമ്പ്. ഫ്രസ്ട്രേഷൻ തീർക്കണം നിനക്കെന്റെ എന്റെ കോൺഗ്രസ് എന്നാണെന്ന് അറിയണം നിനക്ക്, അതല്ല നീ വിളിപ്പിച്ചത്. ഐ ഹാവ് നോ ഫ്രസ്ട്രേഷൻസ്. ഒരു നിരപരാധിയുടെയും രക്തം പുരണ്ടിട്ടില്ല നരേന്ദ്രന്റെ കയ്യില്. അപ്പൊ യു നോ ഇറ്റ് ഡിപെൻഡ്സ്. അതൊക്കെ നോക്കിയിട്ട് ഒരു തീരുമാനം എടുക്കണം. ഇതിനകത്തൊരു തീരുമാനം എടുക്കേണ്ടത് ഗവൺമെന്റ് ആണ്, ഞാനല്ല. എൻ്റെ അഭിപ്രായം ഞാൻ പറയാൻ ഒരിക്കലും ഞാൻ മടിച്ചിട്ടില്ല. എൻ്റെ അഭിപ്രായം ഞാൻ അതുപോലെ തന്നെ എഴുതിയും വെച്ചിട്ടുണ്ട്. கரெக்ட் ஆபீசரை பார்த்த நின் இடத்துல மூத்திரம் மூத்திரம் போயிருவடா. വയറു നിറച്ച് കിട്ടിയപ്പോൾ സമാധാനമായല്ലോ. തൊപ്പി ഇപ്പൊ തീർപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയവർ മുട്ടടിച്ച് മൂത്രമൊഴിച്ചു. വാർത്തകൾ വളച്ചൊടിക്കാൻ പ്രത്യേക ജേർണലിസം എടുത്തവരുടെ തലയിലായി ബാക്കിയെല്ലാം.
അതിനിടെ ഋഷിയും ബെഹ്റയും തിരിച്ചെത്തി. പുലികൾ വീണ്ടും അങ്കത്തിനിറങ്ങുകയാണ്. ഇനി മുല്ലപ്പെരിയാർ വരെ പോകണം, ഇടവേള കഴിയട്ടെ. 48 മണിക്കൂറിനുള്ളിൽ 60 സെന്റിമീറ്റർ മഴ ഇവിടെ പെയ്താൽ മന്ത്രിയോ സുഖമായി ഉറങ്ങുകയായിരുന്നില്ലേ? എന്റെ അടിത്തട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടും. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷ ഞാൻ പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും ആടും.